Hello friends, Shadow Academy de puthiya oru video ilekku ellarkkum swagatham. Category number 554/2019 SR4 ST only clerk post aanu. SR nu parayumbo special recruitment, adhaayathu oru vaguppil ST karude koravu ippo oru 100 per edukkumbo adhil 10 per nirbandhamayittum ST kar venam ennundengil appo aa oru 10 perude koravu nigathuvanaan vendittana ee oru SR adallengi Special recruitment. I am going to notification. കുറച്ചാൾക്കാരെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എസ് ടിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിന് കട്ട് ഓഫ് എന്നുള്ള ഒരു സംഭവമുണ്ട് കട്ട് ഓഫ് വളരെ കുറവാണ് 32.33 ആണ് കട്ട് ഓഫ് അയ്യോ കട്ട് ഓഫ് വളരെ കുറഞ്ഞല്ലോ എന്ന് ആശ്ചര്യപ്പെടാം പക്ഷേ മലപ്പുറം പോലെയുള്ള ഒരു ജനസംഖ്യയുള്ള ഒരു ജില്ലയിൽ എസ് ടിക്കാരുടെ സാന്നിധ്യത്തിൽ നടന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഈ ഒരു പരീക്ഷ കോമൺ ടെസ്റ്റായിട്ട് മെയിൻ എൽ ഡി സിയുടെ ഒപ്പം നടന്നൊരു പരീക്ഷയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു 32.33 വന്നതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കട്ട് ഓഫ് തന്നെയാണ് അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് തന്നെ വരണം എന്നില്ല കാരണം എന്താ വെച്ചാൽ ഇതൊരു എസ് ടിയുടെ ഒരു എസ് ആർ അല്ലെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് അപ്പോൾ ഈ ഒരു എസ് ടിക്കാരുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ വളരെ കുറവായിരിക്കും ലിസ്റ്റുകളിൽ പല ലിസ്റ്റുകളിലും സപ്ലിമെൻ്ററി എന്നായിരിക്കും എടുക്കുന്നത് ചില ലിസ്റ്റുകളിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ എൽ ഡി സി എൽ ജി എസ് പോലുള്ള ലിസ്റ്റുകൾ നോക്കുമ്പോൾ ചില ജില്ലകളിൽ നോക്കുമ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് പോലും ചിലപ്പോൾ കയറിപ്പോകാൻ സാധ്യതയുണ്ട് ഒരു 10 വരെയൊക്കെ മാക്സിമം കയറിപ്പോകും അല്ലെങ്കിൽ ഒരു 30-40 വരെയൊക്കെ ചില ജില്ലകളിൽ കയറിപ്പോയതാണ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു എസ് ടിക്കാരുടെ ലിസ്റ്റ് ഈ ഒരു കട്ട് ഓഫിൽ കുറച്ച് ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ അത് ആശ്ചര്യപ്പെടാനില്ല ഇതേപോലെ കുറച്ച് അത്യാവശ്യം ഒരു 10-50 to 60 ആ റേഞ്ചിൽ തന്നെ എൽ ഡി സിയുടെ എല്ലാ കട്ട് ഓഫും വരാൻ സാധ്യതയുണ്ട് തന്നെ പറയാം ഉറപ്പിക്കാം കഴിഞ്ഞ തിരുവനന്തപുരം ജില്ലയുടെ നമ്മൾ എസ് ആറിൻ്റെ അല്ലെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ലിസ്റ്റ് കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ വഴി ഓക്കെ ഇത് ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കുകയോ സങ്കടപ്പെടുകയോ വേണ്ട കുറവ് തന്നെ കട്ട് ഓഫ് വരുള്ളൂ ഓക്കെ ഇതൊരു സ്റ്റേറ്റ് വൈഡിന് സമാനമായിട്ടുള്ള ഒരു ഇതെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ജില്ലാ അടിസ്ഥാനത്തിൽ വിളിച്ചിട്ടുണ്ട് എല്ലാ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എസ് സി എസ് ടി ആയിരുന്നു ഇപ്പോൾ ഇത് എസ് ടി ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോരോ ജില്ലകളുടെ മെല്ലെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ജില്ലകളിലൂടെ എസ് ആറിൻ്റെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റെ എൽ ഡി സിയുടെ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഒരു കാര്യം ശ്രദ്ധിക്കുക 31/3/2022 അതായത് ഇന്നലെയാണ് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ മെയിനായിട്ടുള്ള എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റും എൽ ജി എസിൻ്റെ ഷോർട്ട് ലിസ്റ്റൊക്കെ പ്രതീക്ഷിക്കാം അതേപോലെ ഡ്രൈവറിൻ്റെ ഷോർട്ട് ലിസ്റ്റൊക്കെ പ്രതീക്ഷിക്കാം ഡ്രൈവറിൻ്റെ എങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ആദ്യം വന്നത് അതായത് ആദ്യം എസ് ആർ വന്നു പിന്നെ എൻ സി എ നോട്ടിഫിക്കേഷനുകളുടെ വന്നു ഇപ്പോൾ മെയിൻസിൻ്റെ കുറച്ച് സംഭവം വന്നിട്ടുണ്ട് അതായത് മെയിനായിട്ടുള്ള ഡ്രൈവറിൻ്റെ തസ്തികയുടെ കുറച്ച് വന്നിട്ടുണ്ട് ഇനിയും ജില്ലാടിസ്ഥാനത്തിലുള്ള വരണം സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വരണം അപ്പോൾ പെട്ടെന്ന് വരും എന്ന് ഞാൻ ഉദ്ദേശിച്ചില്ലെങ്കിലും എന്തായാലും പി എസ് സി ആ വർക്ക് തീരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നമുക്ക് പബ്ലിഷ് ചെയ്ത് തരുന്നതായിരിക്കും ഉടൻ തന്നെ ടെസ്റ്റ് നടത്താനുള്ള സാഹചര്യമുണ്ട് ഓക്കെ എല്ലാവരും വെരിഫിക്കേഷനായിട്ടുള്ള തയ്യാറെടുപ്പിലൂടെ ഇരിക്കുക ഈ എൽ ഡി സിയുടെ ഈ രണ്ട് ലിസ്റ്റുകളുടെയും വെരിഫിക്കേഷൻ ചിലപ്പോൾ അടുത്ത് ഉടൻ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ അതിൻ്റെ നോൺ ക്രിമിനൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നീട് നമുക്ക് അതിനുവേണ്ടി അലയേണ്ട ആവശ്യമില്ലല്ലോ ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് മുതലുള്ള ആ ഒരു ടൈമിലുള്ള ഒരു നോൺ ക്രിമിനൽ അല്ലെങ്കിൽ എസ് സി എസ് ടിക്ക് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കാം ഓൺലൈനായിട്ടാണല്ലോ അപേക്ഷ കൊടുക്കുന്നത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് നമ്മൾ പറയണം ഓൺലൈൻ അപേക്ഷ കൊടുത്തിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് അത് അനുവദിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ അഭ്യർത്ഥിച്ച് പറയണം ഓക്കെ അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ആരും അധികം ലൈക്ക് ചെയ്യുന്നില്ല ഒരു 1000 പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ 50 പേരെ ലൈക്ക് ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പി എസ് സി പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു കിടിലൻ ഇൻഫർമേഷനുമായി ക്ലാസ്സുമായി വീഡിയോ ആയി വീണ്ടും തിരിച്ചെത്താം അതുവരെ സൈനിങ് ഓഫ് ഹാരിസ് ഗുഡ് ബൈ